നമസ്കാരം. ഭീകര പ്രസ്ഥാനങ്ങളുമായുള്ള ബന്ധത്തിൻ്റെ പേരിൽ, ഭീകര സംഘടനകൾക്ക് പണം നൽകി സഹായിക്കുന്നതിൻ്റെ പേരിൽ FATF എന്ന ഏജൻസിയുടെ ഗ്രേ ലിസ്റ്റിൽപ്പെട്ട രാജ്യമാണ് പാകിസ്ഥാൻ. അങ്ങനെ FATFൻ്റെ ഗ്രേ ലിസ്റ്റിൽ പെട്ടുകഴിഞ്ഞാൽ വിദേശ സഹായങ്ങൾ ലഭിക്കാൻ ബുദ്ധിമുട്ടാണ്, വിദേശ വായ്പകളടക്കം ലഭിക്കാൻ ബുദ്ധിമുട്ടാണ്. പല രാജ്യങ്ങളുമായിട്ടുള്ള, ഈ ലോകത്തിലെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലോകത്തിലെ വികസിതമെന്ന് പറയാവുന്ന പല രാജ്യങ്ങളുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ വലിയ ബുദ്ധിമുട്ടാണ് FATFൻ്റെ ഗ്രേ ലിസ്റ്റിൽ പെട്ടുകഴിഞ്ഞാൽ. 2018 ജൂൺ മുതൽ പാകിസ്ഥാൻ FATFൻ്റെ ഗ്രേ ലിസ്റ്റിലാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തി ഇന്ത്യയാണ്, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് എന്നെല്ലാവർക്കും അറിയാം. കാരണം പാകിസ്ഥാൻ തീവ്രവാദ സംഘടനകൾക്ക് എപ്പോഴും പണം നൽകുകയും ഇന്ത്യയിലെ നിരപരാധികളെ കൊന്നൊടുക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും മുംബൈ ആക്രമണം പോലുള്ള ആക്രമണങ്ങൾ ഇന്ത്യയിൽ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ BJP അധികാരത്തിൽ വരുന്നതിന് മുന്നേ, അതായത് നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിന് മുന്നേ, എല്ലാ സർക്കാരുകളും ചെയ്തിരുന്നത് പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ശ്രമം വിജയിച്ചില്ല എന്ന് മാത്രമല്ല, പാകിസ്ഥാൻ കൂടുതൽ കരുതലോടുകൂടി ഇന്ത്യക്കെതിരെയുള്ള ഭീകര പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുകയും ചെയ്തു. പക്ഷേ 2014 ശേഷം അതല്ലായിരുന്നു സ്ഥിതി. നരേന്ദ്രമോദി വലിയ രീതിയിലുള്ള വിദേശ യാത്രകൾ നടത്തി. നരേന്ദ്രമോദി വിദേശ ഭരണകൂടങ്ങളുമായി സംവദിച്ചു. പാകിസ്ഥാനെ തുറന്നു കാട്ടുന്നതിൽ, പാകിസ്ഥാൻ ലോകത്തേക്ക് പ്രചരിപ്പിക്കുന്ന ഭീകരവാദത്തെ തുറന്നു കാട്ടുവാൻ ഈ സർക്കാരിന് സാധിച്ചു എന്നുള്ളതാണ്. പാകിസ്ഥാനിലേക്ക് വരുന്ന വിദേശ സഹായങ്ങൾ, ആ സഹായങ്ങൾ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് ഉപയോഗിക്കപ്പെടുന്നു എന്ന് ലോകത്തെ പറഞ്ഞു മനസ്സിലാക്കാൻ ഈ സർക്കാരിനായി. അതുകൊണ്ട് തന്നെ FATF എന്ന സാമ്പത്തിക ഏജൻസിയുടെ ഗ്രേ ലിസ്റ്റിലേക്ക് പാകിസ്ഥാൻ പെടുന്നു. പിന്നീട് വിദേശ സഹായങ്ങൾ ഒന്നൊന്നായി നിലയ്ക്കുന്നു. അമേരിക്കയടക്കം, അമേരിക്ക ഒരു സഖ്യകക്ഷിയെപ്പോലെ കൊണ്ടു നടന്ന രാജ്യമാണ് പാകിസ്ഥാൻ, അമേരിക്കയടക്കം എല്ലാവിധ സാമ്പത്തിക സഹായങ്ങളും നിർത്തിവെക്കുന്നു. ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചത് ഇന്ത്യയാണ്. ഇതിനെല്ലാം പുറകിൽ ഇന്ത്യയുടെ നയതന്ത്രമായിരുന്നു, വിദേശ നയമായിരുന്നു. അതിൻ്റെ വിജയമായിരുന്നു പാകിസ്ഥാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി. 2018 മുതൽ പാകിസ്ഥാൻ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയി. ഈ വിദേശ സഹായങ്ങൾ നിലച്ചതോടുകൂടി ഭീകര പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പോയി എന്ന് മാത്രമല്ല, രാജ്യത്തിൻ്റെ നിത്യനിദാന ചെലവുകൾക്ക് പോലും പണമില്ലാത്ത അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ മാറിയിരിക്കുന്നു. പിന്നീട് പാകിസ്ഥാനിൽ വലിയ രീതിയിലുള്ള ഇന്ധനക്ഷാമമുണ്ടാകുന്നു, വലിയ രീതിയിലുള്ള ഊർജ പ്രതിസന്ധി ഉണ്ടാകുന്നു, അങ്ങനെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുന്നു. അതിനുശേഷം വലിയ ഒരു പ്രളയം പാകിസ്ഥാനെ ബാധിക്കുന്നു. അങ്ങനെ പാകിസ്ഥാൻ്റെ സാമ്പത്തിക അവസ്ഥ ആകെ തകർന്നടിഞ്ഞ നിലയിലാണ്. വിദേശ സഹായം കൂടാതെ പാകിസ്ഥാന് രക്ഷപ്പെടാനാവില്ല എന്ന സ്ഥിതി വന്നു. അപ്പോഴാണ് ഗ്രേ ലിസ്റ്റിൽ നിന്ന് പാകിസ്ഥാൻ ഒഴിവായിരിക്കുന്നത്. ഇങ്ങനെ ഗ്രേ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കാനായി നിരവധി ഉപാധികളാണ് FATF പാകിസ്ഥാന് മുകളിൽ വച്ചത്. ഭീകര സംഘടനകളുമായുള്ള ബന്ധം വിച്ഛേദിക്കണം, പല അന്താരാഷ്ട്ര ഭീകരരെയും നിരോധിതരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തണം, ഭീകരരായി പ്രഖ്യാപിക്കണം. അങ്ങനെ മുംബൈ ആക്രമണത്തിലടക്കമുള്ള സൂത്രധാരർ ഉൾപ്പെടെയുള്ള ഭീകരവാദികൾക്കെതിരെ പാകിസ്ഥാന് നടപടിയെടുക്കേണ്ടി വന്നു. അങ്ങനെ ആ രാജ്യം നിർബന്ധിതമായി. അതുകൊണ്ട് തന്നെ പിന്നീടാണ്, അതിനുശേഷമാണ്, ഈ ഭീകരവിരുദ്ധ നടപടികൾ നേരിട്ട് ബോധ്യപ്പെടുത്തിയതിന് ശേഷമാണ് FATF ഗ്രേ ലിസ്റ്റിൽ നിന്നും പാകിസ്ഥാനെ മാറ്റിയത്. സത്യത്തിൽ 2018 മുതൽ വലിയൊരു അഗ്നി പരീക്ഷയാണ്, ഇന്ത്യ പാകിസ്ഥാൻ ഒരുക്കിക്കൊടുത്ത വലിയൊരു അഗ്നി പരീക്ഷയാണ് പാകിസ്ഥാൻ നേരിട്ടത്. ഇന്ന് വിദേശകാര്യ മന്ത്രാലയം ആദ്യമായി പാകിസ്ഥാൻ FATFൻ്റെ ഗ്രേ ലിസ്റ്റിൽ നിന്ന് പുറത്തു കടന്നതിനെക്കുറിച്ച് ആദ്യമായി ഒരു പ്രതികരണം നൽകിയിട്ടുണ്ട്. അതിൽ നിന്ന് പാഠം പഠിക്കാൻ പാകിസ്ഥാൻ തയ്യാറാകണമെന്ന അർത്ഥത്തിലുള്ള ഒരു പ്രതികരണമാണ് ഇന്ന് വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത്. പാകിസ്ഥാൻ നിർബന്ധിതമായിരിക്കുന്നു, അത് ഇന്ത്യയ്ക്ക് നേട്ടമാണ്. തീവ്രവാദത്തിനെതിരെ നടപടിയെടുക്കാൻ പാകിസ്ഥാൻ നിർബന്ധിതമായി ഈ കാലഘട്ടത്തിൽ, അത് ഇന്ത്യ നേടിയ ഒരു വലിയ വിജയമാണ് എന്ന രീതിയിൽ തന്നെ ഇന്ന് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചിരിക്കുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.